ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം വാസ്തുപരമായ പലവിധത്തിലുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിനായി എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡിനീസ് ജോയ് അവർകളാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡിനീസ്. നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ വീടിന് ഒരുപാട് പോസിറ്റീവ് എലമെൻറ്റുകൾ നമ്മൾ വയ്ക്കാറുണ്ട്. മെയിൻലി ധനമുണ്ടാവണം എന്ന് തന്നെയാണ് ഓരോ എലമെൻറ്റ്സ് ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ധനാഭ്യർത്ഥിക്ക് നമ്മൾ പണം എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. വീട്ടിൽ പണം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല ഏരിയ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. തെക്ക് പടിഞ്ഞാറ് മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് അലമാരി വെക്കാം. അത് അലമാരിയുടെ ദർശനമായിട്ട് വരുന്നത് ഒന്ന് കിഴക്കോട്ടാക്കാം അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കും. എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അലമാരി വന്ന് നിൽക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. പക്ഷെ അതിന് മുമ്പ് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ മുറിയുടെ ചുറ്റളവ് കൃത്യമായിരിക്കണം. രണ്ട്, വീടിന് വെളിയിലുള്ള ചുറ്റളവ് കൃത്യമായിരിക്കും. വെളിയിൽ എന്ന് വെച്ചാൽ വീടിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ്റെ ചുറ്റളവ് കറക്റ്റായിരിക്കണം. മൂന്ന്, ഫെങ്ഷുവ അനുസരിച്ച് വീടിനെ നമ്മൾ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു പ്രോസ്പിരിറ്റിയുടെ ഭാഗമുണ്ട്. അത് കിഴക്കായാലും പടിഞ്ഞാറായാലും വടക്കായാലും തെക്കാണെങ്കിലും ഓരോ ദിക്കിലോട്ട് തിരിഞ്ഞിരിക്കുന്ന വീടാണെങ്കിലും അതിനകത്ത് പ്രോസ്പിരിറ്റിയുടെ ഭാഗം ഉണ്ട്. അത് ഓരോ ദർശനം അനുസരിച്ച് അതിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. കാരണം കിഴക്കോട് ദർശനമായിട്ടുള്ള സ്ഥാനമായിരിക്കില്ല, വടക്കോട് ദർശനം. കാരണം ചാർട്ട് വ്യത്യാസമാണ്, മെയിൻ വാതിലനുസരിച്ച് മാറ്റമുണ്ടാവും. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ആ പ്രോസ്പിരിറ്റിയുടെ ഭാഗത്ത് വേറെ കംപ്ലൈൻ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം വെച്ചാൽ ഓരോ ആൾക്കാരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് നോക്കുന്ന സമയത്ത് ആ വീട്ടിലെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പം പ്രോസ്പിരിറ്റിയുടെ ഭാഗം അവർക്ക് ഐശ്വര്യമാണെന്നുണ്ടെങ്കിൽ വേറെ വിഷയമല്ല. ഇനി ഐശ്വര്യം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പഞ്ചഭൂതങ്ങൾ ഏതാണോ ആ ഒരു പഞ്ചഭൂതങ്ങളെ അവിടെ ഇട്ട് ബൂസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ആ പ്രോസ്പിരിറ്റിയുടെ ഭാഗത്താണോ ഇനി സെപ്റ്റിറ്റായി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പഞ്ചഭൂതങ്ങൾ അവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അത് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓരോ മുറി, അപ്പം വീടിന് കിഴക്കുടക്ക് മുറി ഉണ്ടാവും, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉണ്ടാവും, അല്ലെങ്കിൽ കിഴക്കുടക്ക് ഭാഗത്ത് ബെഡ്റൂം ഉണ്ടാവും, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂം ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ദിക്കിലും നമ്മൾ കാശി സൂക്ഷിക്കുമ്പം വ്യത്യസ്തമായിട്ടുള്ള ഗുണഫലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ദോഷഫലങ്ങളും ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആദ്യം നമ്മൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മൾ പൈസ സൂക്ഷിക്കുന്നതെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ധാരാളം ധനം വന്നുകൊണ്ടിരിക്കും. അത് മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലെങ്കിലാണ്. അതുപോലെ നമുക്ക് ഇരിക്കുന്ന വെക്കുന്ന പൈസ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഇരിക്കും. വലിയ ചിലവുകളൊന്നും വരില്ല. വലിയ ചിലവെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ചിലവാക്കുന്നതല്ല. ഇപ്പം നമ്മളൊരു രാവിലെ ഒരു 100 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന ഒരു 500 രൂപയുടെ സാധനം വേണമെങ്കിലും വാങ്ങിക്കും. നമ്മൾ പെട്ടെന്നുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ ആക്സിഡന്റ് വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇതൊക്കെയാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവെന്ന് പറയുന്നത്. അപ്പം നോർമലി നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് കാരണമായിത്തീരും. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ ധനം സൂക്ഷിക്കുന്നതെങ്കിൽ, അതായത് വടക്ക് പടിഞ്ഞാറ് മുറിയിലാണ് നമ്മൾ ധനം സൂക്ഷിക്കുന്നതെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളു. അതായത് നമുക്ക് എത്ര പൈസ വന്നാലും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുക, അതുപോലെ ചിലവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. വടക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മൾ മുറിയിലാണ് നമ്മൾ ധനം സൂക്ഷിക്കുന്നതെങ്കിൽ ഈ നമുക്ക് എത്ര പൈസ കിട്ടിയാലും നമുക്ക് തികയാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു അസ്ഥിരത നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് പൈസ വരും, നമുക്ക് നാളെ ചിലപ്പോൾ പൈസ കാണില്ല, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോവാം. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തെ മുറിയിലാണ് നമ്മൾ ധനം സൂക്ഷിക്കുന്നതെങ്കിൽ ആവശ്യമില്ലാത്ത ചിലവ്, നമ്മൾ ഈ പറയുന്ന പോലെ പെട്ടെന്നുള്ള ധനനഷ്ടങ്ങൾ, പെട്ടെന്നുള്ള ചിലവുകൾ, കേസ് വഴക്കുകളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വടക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മുടെ മുറിയിലാണ് നമ്മൾ ധനം സൂക്ഷിക്കുന്നതെങ്കിലും ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യം വിട്ടുമാറില്ല എന്ന് പറയും. അപ്പം എപ്പോഴും നമ്മൾ ധനം സൂക്ഷിക്കാനായിട്ട് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിൽ, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അലമാരി വെച്ചിട്ട് നമുക്ക് ധനം സൂക്ഷിക്കാം. പിന്നെ ചില ആൾക്കാരുടെ ജാതകം എടുക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പം ഒരിക്കലും അവിടെ കയ്യിൽ പൈസ നിൽക്കാത്ത ആൾക്കാരായിരിക്കും. അവർക്ക് എത്ര പൈസ വന്നാലും അവിടെ കയ്യിൽ നിൽക്കുന്ന പൈസ ആയിരിക്കില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും അവർ ജോലിസിന് സഹായം നോക്കിയ ശേഷം അവർ ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയിട്ട് പൈസ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ ചെറിയ നിക്ഷേപങ്ങളിലൊക്കെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ഗോൾഡുകൾ സേവ് ചെയ്ത് അത് അവരവരുടെ ജാതകം അനുസരിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ജോലിസിമാരെ സമീപിച്ചിട്ട് അതിന് വേണ്ടി പ്രതിവിധി ചെയ്തിട്ട് മുന്നോട്ട് വയ്ക്കുക. ഈ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ധനാഭിവൃദ്ധിക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ അവർക്ക് കിട്ടി. നന്ദി ഡെനീസ. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.